നമസ്കാരം. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ലീഗ് മാത്രമാണ് മോദിയുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിൽ വീഴാതിരുന്നതെന്നും അദ്ദേഹം പറയുകയാണ്. രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇതിനെതിരെ സുപ്രീംകോടതിയിൽ പോകുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് SNDP അനുകൂലിക്കുകയുള്ളൂ, അല്ല ഭരണഘടനയുടെ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ, ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള എന്തു കാര്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ തങ്ങൾ രംഗത്ത് വരുമെന്നും അദ്ദേഹം പറയുകയാണ്. മോദി നടത്തിയ നീക്കത്തിൽ കോൺഗ്രസും CPM അടക്കം എല്ലാവരും വീണുപോയെന്നും അദ്ദേഹം ഇപ്പോൾ വിമർശിക്കുകയാണ് ഉണ്ടായത്. നരേന്ദ്രമോദി ബുദ്ധിപരമായ നീക്കം നടത്തിയപ്പോൾ മുസ്ലിം ലീഗ് അല്ലാതെ ഒരു പാർട്ടിയും അതിനെതിരെ നാവ് പൊക്കിയില്ലെന്നും അദ്ദേഹം പറയുകയാണ്. സാമുദായിക സംവരണമാണ് പരമ്പരാഗതമായി SNDP യോഗം വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും. സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനോട് SNDP യോഗത്തിന് യോജിപ്പില്ല. ഏകപക്ഷീയമായി സംവരണം നടപ്പാക്കാൻ തീരുമാനിച്ചത് അങ്ങേയറ്റം വഞ്ചനാപരമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അംബേദ്കർ എഴുതിവച്ച ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഭേദഗതിയല്ലാതെ മറ്റൊരു ഭേദഗതിയും നടപ്പാക്കാൻ പാർലമെന്റിന് അധികാരമില്ല. ഇതിനെതിരെ തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വൈകിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു NSS രംഗത്ത് വന്നിരുന്നത്. NSS നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം, മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം NSS മുന്നോട്ട് വെച്ചതാണ്. ഈ ആവശ്യം കൂടി അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അടിയന്തര ക്യാബിനറ്റ് ചേരുകയും തുടർന്ന് പിറ്റേ ദിവസം തന്നെ ലോക്സഭയിൽ ബിൽ പാസ്സാക്കുകയും തുടർന്ന് രാജ്യസഭയിൽ ബിൽ പാസ്സാക്കുകയും ഇന്നലെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന നിലയിലേക്കും എത്തിയപ്പോൾ തന്നെ NSS കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അതായത് NSS പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണെങ്കിൽ SNDP ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ പോകും എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി 50% കൂടുതൽ സംവരണം ഏർപ്പെടുത്തുന്നതിനെതിരെ ഒരു വിധിയുണ്ടായിരുന്നു. ആ വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയായിരുന്നു ഭരണഘടന ഭേദഗതി ഉൾപ്പെടെയുള്ളവ പരിധിക്കൊണ്ട് ഇത്തരത്തിൽ ബില്ല് പാസ്സാക്കിയെടുത്തത്. ബില്ലിനെ കോൺഗ്രസും CPMഉം BSPയും SPയും എല്ലാം അടക്കമുള്ള കക്ഷികൾ അനുകൂലിക്കുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ദിവസം ലോക്സഭയിൽ 323 പേരായിരുന്നു അനുകൂലിച്ചത്. 3 പേർ മാത്രമായിരുന്നു പ്രതികൂലിച്ചത്. ലീഗും ഒപ്പം തന്നെ ഒവൈസിയുടെ പാർട്ടി MPമാരും മാത്രമായിരുന്നു അതിനെ പ്രതികൂലിച്ചത്. അന്ന് AIADMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ രാജ്യസഭയിൽ ബിൽ എത്തിയ ഘട്ടത്തിൽ മികച്ച ഒരു പ്രതികരണം തന്നെ ഈ ബില്ലിന് ലഭിച്ചു. അത്തരത്തിൽ മികച്ച വോട്ടിങ്ങിൽ തന്നെ ബിൽ പാസ്സാകുന്ന നിലയിലേക്ക് എത്തി. തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രപതി ബിൽ ഒപ്പുവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ SNDP BJPക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന നിലയിലേക്കായിരിക്കും SNDPയുടെ പുതിയ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്.